നമസ്കാരം. സംഖ്യാശാസ്ത്രത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അശോകൻ. ഇന്നത്തെ വീഡിയോ 8 എന്ന സംഖ്യ ജന്മസംഖ്യയായി വരുന്നവരുടെ പൊതു സ്വഭാവത്തെ കുറിച്ചാണ്. ഇവിടെ 8, 17, 26 എന്നീ തീയതികളിൽ ജനിക്കുന്നവരുടെ ജന്മസംഖ്യ 8 ആയിരിക്കും. ഓരോ ജന്മത്തിലെയും നല്ലതും ചീത്തയുമായ കർമ്മഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരാളുടെ ജന്മസംഖ്യ, വിധിസംഖ്യ, നാമസംഖ്യ ഇവയിലൂടെയൊക്കെ കഴിയും. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഇത്തരം സംഖ്യകളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നതിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പ്ലേലിസ്റ്റിൽ നിന്ന് കാണാവുന്നതാണ്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. സംഖ്യാശാസ്ത്രത്തിൽ 8 എന്ന സംഖ്യയുടെ ആധിപത്യം ശനീശ്വരനാണ്. വളരെയധികം നന്മകളും അത്ര തന്നെ തിന്മകളും ഇടകലർന്ന വിചിത്രമായ ഒരു സ്വഭാവരീതി വച്ചു പുലർത്തുന്നവരാണ് ഇവരെ. സാധാരണഗതിയിൽ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ളവരാണ് ഇവരെ. നല്ല ഉൾക്കരുത്തുള്ളവരും ശക്തമായ വ്യക്തിത്വം പുലർത്തുന്നവരുമായിരിക്കും 8 എന്ന ജന്മസംഖ്യയുള്ളവര്. ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിൽ പൂർണമായും മുഴുകുന്നവരാണ്. സ്വന്തം വിശ്വാസങ്ങളിലും ആദർശങ്ങളിലും അടിയുറച്ച് നിൽക്കുന്നവരാണ്. മതം, രാഷ്ട്രീയം ഇവയിലൊക്കെ വിശാലമായ സമീപനമല്ല ഇവർ കൈക്കൊള്ളുന്നതെങ്കിൽ മൌലികവാദികളായി തീരാനുള്ള സാധ്യതയുണ്ട്. ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ്. എതിർപ്പുകളെ വകവയ്ക്കുന്നവരല്ല ഇവര്. ധാരാളം ശത്രുക്കളുണ്ടാവും. എന്നാൽ ശത്രുക്കളും അവരുടെ ശത്രുതയുമെല്ലാം ഇവരെ കൂടുതൽ കരുത്തരും കൂടുതൽ കർമ്മശേഷിയുള്ളവരുമാക്കി തീർക്കാനേ ഉപകരിക്കൂ. പൊതുവെ 8 എന്ന ജന്മസംഖ്യ ഉള്ളവരോട് ഏറ്റുമുട്ടുന്നത് ആത്മഹത്യാപരമായിരിക്കും. ലൗകിക ജീവിതാസക്തി ഇവർക്ക് കുറഞ്ഞിരിക്കും. സ്വന്തം മനോവികാരങ്ങളെ അങ്ങനെ പുറത്തു കാട്ടുന്നവരല്ല. അതുകൊണ്ട് തന്നെ നിർവികാരനായോ തണുപ്പനായിട്ടോ മറ്റുള്ളവർക്ക് തോന്നും. വൈകാരിക സ്ഥിരത കുറവുള്ളവരാണ്. വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ പൊതുജീവിതത്തിൽ തിളങ്ങുന്നവരായിരിക്കും ഇവര്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ മനസ്സിലുള്ളവരാണ്. എന്നാൽ ഇത് പ്രകടിപ്പിക്കാനോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ ഇവര് തയ്യാറാവുകയില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇവരെ കുറിച്ച് ഒരു ധാരണയിൽ എത്തിച്ചേരാൻ പലപ്പോഴും കഴിയാതെ പോകും. മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് എന്ന ചിന്താഗതി ഇവർ എപ്പോഴും വച്ചു പുലർത്തും. അതുകൊണ്ട് തന്നെ പല നല്ല അവസരങ്ങളും ഇവർക്ക് നഷ്ടപ്പെടും. അർഹിക്കുന്ന മാന്യത, ബഹുമാനം, സ്ഥാനലബ്ധി ഇവയൊക്കെ ലഭിക്കാൻ വൈകും. അനീതികളെ എതിർക്കുന്നവരാണ്. തന്റെ നല്ല മനസ്ഥിതിയെ മനസ്സിലാക്കാൻ കഴിയാത്തവർ ശത്രുക്കളായിത്തീരും. ഏത് രംഗത്തായാലും ഒരു വൻ വിജയമോ അല്ലെങ്കിൽ തികഞ്ഞ പരാജയമോ ആയിരിക്കും ഇവരെ. ഒരു മധ്യനില ഇവർക്ക് പൊതുവെ കാണാറില്ല. അധികാരമുള്ള പദവികളിൽ എത്തിച്ചേരും. എന്നാൽ ആ പദവികളിൽ അവർക്ക് വ്യക്തിപരമായ ഒരുപാട് ത്യാഗവും പ്രയാസവും ഒക്കെ അനുഭവിക്കേണ്ടി വരും. 8-ാം തീയതി ജനിക്കുന്നവർക്ക് വിശേഷമായി പറയുന്ന ഒരു ഫലം അവര് ആത്മീയതയും ഭൌതികതയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അതുപോലെ തന്നെ ആശ്രിത വത്സലരും ആയിരിക്കും. 17-ാം തീയതി ജനിക്കുന്നവർ എല്ലാ കഷ്ടപ്പാടുകളെയും അതിജീവിച്ച് മധ്യവയസ്സിൽ ഉയർന്ന നിലയിലെത്തിച്ചേരുന്നവരായിരിക്കും. അതുപോലെ തന്നെ ആത്മീയമായി തിളങ്ങുന്നവരുമാവും. 26-ാം തീയതി ജനിക്കുന്നവർക്ക് പൊതുവെ ജീവിതത്തിൽ ഭാഗ്യഹീനതയും ദുരിത അനുഭവങ്ങളും അല്പം വർദ്ധിച്ചിരിക്കും. അതുപോലെ വാർദ്ധക്യത്തിൽ ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ളവരാണ്. ഇങ്ങനെ വിശദീകരിക്കാനും മനസ്സിലാക്കുവാനും പ്രയാസമുള്ള ആത്മീയതയും ലൗകികതയും കെട്ടുപിണഞ്ഞ പൂർണമായും മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന സവിശേഷമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമകളായിരിക്കും
8 എന്ന ജന്മസംഖ്യയുള്ളവരെ ഇവർക്ക് യോജിച്ച ജീവിത പങ്കാളി 1-4 എന്നീ ജന്മസംഖ്യയുള്ളവരായിരിക്കും. 8-17-26 എന്നീ തീയതികളാണ് ഇവർക്ക് ഏറ്റവും യോജിച്ച തീയതികൾ. 1-10-19-28 എന്നീ തീയതികളും ഇവർക്ക് അനുയോജ്യമാണ്. ശനി, ഞായർ, തിങ്കൾ എന്നീ വാരങ്ങളാണ് ഇവർക്ക് യോജിച്ച വാരങ്ങൾ. അനുകൂലമായ വാരങ്ങളും തീയതികളും യോജിച്ചു വരുന്ന ദിവസം ഇവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ PF എന്നീ അക്ഷരങ്ങൾ ഇവരുടെ പേരിന്റെ ഭാഗമായി വരുന്നത് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാൻ ഉതകുന്നതാണ്. 8 എന്ന ജന്മസംഖ്യയുമായി പൊരുത്തപ്പെടുന്ന മറ്റ് സംഖ്യകൾ 1-3-5-6 എന്നീ സംഖ്യകളാണ്. ഏറ്റവും യോജിച്ച നിറങ്ങള് കടും നീല, കടും പച്ച, അതുപോലെ കടും ചാര നിറം ഇവയൊക്കെയാണ്. ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ ദിക്ക് ശനിയുടെ ദിക്കായ തെക്കാണ്. പ്രധാനപ്പെട്ട പ്രവർത്തികൾ ചെയ്യുമ്പോൾ, അതുപോലെ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ തെക്ക് അഭിമുഖമായിരിക്കുന്നത് ഇവർക്ക് ഊർജസ്വലതയുണ്ടാവുവാനും ചിന്തകൾക്ക് തിളക്കമുണ്ടാവുവാനും സഹായിക്കും. അപ്പോൾ 8 എന്ന സംഖ്യ ജന്മസംഖ്യയായി വരുന്ന ഏവർക്കും ശുഭാശംസകൾ നേരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വിശേഷവുമായി കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.